വൈദികരെ മഹറോൻ ചൊല്ലുവാനുള്ള നീക്കത്തിനെതിരെ എറണാകുളം അങ്കമാലി അതിരൂപതക്കാരായ മെത്രാൻമാർ സിനഡിൽ രേഖപ്പെടുത്തിയ വിയോജന കുറിപ്പ്. മാ റാഫേൽ തട്ടിൽ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മൗണ്ട് സെയിന്റ് തോമസ് കാക്കനാട് കൊച്ചി. 13/6/2024 അഭിമന്യ പിതാവേ, എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്നുള്ള മെത്രാന്മാരായ ഞങ്ങൾ ഞങ്ങളുടെ അതിരൂപതയെ സംബന്ധിച്ച ഉത്കണ്ഠകളും ആശങ്കകളും അങ്ങയോടും സിനഡ് അംഗങ്ങളോടും പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ചും അങ്ങും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് ബോസ്കോ പുത്തൂരും സംയുക്തമായി പുറത്തിറക്കിയ സർക്കുലറിന്റെ പശ്ചാത്തലത്തിൽ 1. വിശുദ്ധ കുർബാനയുടെ ഏകീകൃത രീതിയെക്കുറിച്ചുള്ള സിനഡിന്റെ തീരുമാനത്തിൽ ഞങ്ങളെല്ലാവരും ഉറച്ചു നിൽക്കുന്നു. നിങ്ങൾക്കറിയാവുന്നതുപോലെ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് സിനഡ് നൽകിയ അവസാന അജപാലന കത്തിൽ ഞങ്ങളെല്ലാം ഒപ്പിട്ടിരുന്നു. ഞങ്ങളുടെ അധികാര പരിധിയിലെ എല്ലാ രൂപതകളിലും ഞങ്ങൾ ഏകീകൃത ആഘോഷ രീതിയാണ് പിന്തുടരുന്നത്. പരിശുദ്ധ പിതാവിനോടും അപ്പസ്തോലിക സിംഹാസനത്തോടും സിനഡിനോടും ഞങ്ങൾ എപ്പോഴും വിധേയത്വം കാണിക്കുന്നു. 2. എല്ലാ സിനഡൽ പിതാക്കന്മാരെയും പോലെ ഞങ്ങളും നിലവിലെ പ്രതിസന്ധിക്ക് സമാധാനപരവും സൗഹാർദ്ദപരവുമായ പരിഹാരം കണ്ടെത്തുന്നതിൽ ശരിക്കും ഉത്കണ്ഠാകുലരാണ്. ഈയിടെ വന്ന സർക്കുലറിന്റെ വെളിച്ചത്തിൽ അതിരൂപതയാകെ പ്രക്ഷുബ്ധമാകുമെന്നും അത് ഞങ്ങളുടെ സ്വന്തം കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ അതിരൂപതയിലെ എല്ലാവരെയും ബാധിക്കുമെന്നും ഞങ്ങൾ അറിയുന്നു. അതിനാൽ ഈ ആശങ്കകൾ പ്രകടിപ്പിക്കുവാൻ ഞങ്ങളുടെ മനസ്സാക്ഷിയിൽ ഞങ്ങൾക്ക് തോന്നുന്നു. 3. സത്യം പറഞ്ഞാൽ ഈയിടെ മാർപ്പാപ്പയുമായി നടന്ന കൂടിക്കാഴ്ചയിൽ മാർപ്പാപ്പ നിങ്ങൾക്ക് നൽകിയ സന്ദേശവും വത്തിക്കാൻ ന്യൂസിൽ അങ്ങ് സ്വമേധയാ നൽകിയ അഭിമുഖവും ഞങ്ങളെ ശരിക്കും ആശ്വസിപ്പിച്ചിരുന്നു. പരിശുദ്ധ പിതാവ് അനുസരണത്തെക്കുറിച്ച് ഊന്നി പറഞ്ഞെങ്കിലും സഭയിൽ ഐക്യം സംരക്ഷിക്കുന്നതിന് ആവശ്യമായ സംഭാഷണത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും ഊന്നി പറഞ്ഞു. എറണാകുളം അങ്കമാലിയിലെ എല്ലാ വൈദികരും വിശുദ്ധ കുർബാനയുടെ അംഗീകൃത കുർബാന പുസ്തകം തന്നെയാണ് കുർബാന അർപ്പിക്കുവാൻ ഉപയോഗിക്കുന്നതെന്നും അങ്ങ് തുറന്ന് അംഗീകരിച്ചതും അതേസമയം തർക്കമുള്ളത് വളരെ എളുപ്പത്തിൽ പരിഹരിക്കാവുന്ന ഒരു അനുഷ്ഠാന രീതിയെക്കുറിച്ച് മാത്രമാണെന്നും വത്തിക്കാനിൽ നൽകിയ അഭിമുഖത്തിൽ അങ്ങ് വ്യക്തമായി വെളിപ്പെടുത്തിയതുമാണ്. മാത്രമല്ല, മാർപ്പാപ്പ അങ്ങയോട് നിങ്ങളുടെ സഭ ഒരു സ്വയാധികാര സഭയാണ്, ആയതിനാൽ നിങ്ങളുടെ സിനഡിൽ നിങ്ങൾ തന്നെ പ്രശ്നം പരിഹരിക്കണമെന്നും പറഞ്ഞതായാണ് അറിഞ്ഞത്. പക്ഷേ ഞങ്ങളെ അങ്ങേയറ്റം നിരാശപ്പെടുത്തിക്കൊണ്ട് നിശ്ചയിച്ചുറപ്പിച്ചിരുന്ന ഓൺലൈൻ സിനഡിന്റെ അഭിപ്രായം തേടാതെയാണ് അത്തരമൊരു ഗൗരവമുള്ള ഒരു സർക്കുലർ നിങ്ങൾ പുറപ്പെടുവിച്ചത്. സിനഡംഗങ്ങൾ എന്ന നിലയിൽ ഈ വിഷയം ഒരുമിച്ച് നോക്കിക്കാണുവാനും പ്രായോഗികമായ ഒരു പരിഹാരം കണ്ടെത്തുവാനും പരിശുദ്ധ പിതാവ് നൽകിയ ഉത്തരവാദിത്തം ഞങ്ങൾക്കുമുണ്ടായിരുന്നു. സിനഡിൽ നിന്ന് ഉരുത്തിരിയേണ്ടിയിരുന്ന വളരെ ഗൗരവമേറിയ ഒരു തീരുമാനം സിനഡ് കൂടുന്നതിന് മുൻപ് തന്നെ തയ്യാറാക്കുവാൻ കഴിയുന്നത് എങ്ങനെയാണ്? 4. ഇപ്പോൾ അങ്ങും അഡ്മിനിസ്ട്രേറ്ററും സംയുക്തമായി പുറത്തിറക്കിയ സർക്കുലർ സഭയുടെ മധ്യയുഗ സംസ്കാരത്തെ പുനർജീവിപ്പിച്ചിരിക്കുന്നു. പരിശുദ്ധ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം സഭയിൽ കേട്ടുകേൾവി പോലുമില്ലാത്ത പദമാണ് മഹറോൻ ചൊല്ലൽ. മാത്രവുമല്ല, പൗരസ്ത്യ കാനൻ നിയമം സംഹിത CCEO സ്വയമേവയുള്ള പുറത്താക്കൽ അഥവാ ഓട്ടോമാറ്റിക് മഹറോൻ ചൊല്ലൽ വിഭാവനം ചെയ്യുന്നില്ല. കൂടാതെ സാക്രമെന്തോരും സാങ്ക്തിതാതിസ് സൂത്തല്ല എന്ന വത്തിക്കാൻ രേഖ Article 2 വിരുദ്ധമാണ് നിങ്ങൾ എഴുതിയത് എന്ന് ഓർക്കേണ്ടതാണ്. നമ്മുടെ സഭയെ ദീർഘകാലത്തേക്ക് പ്രതിലോമമായി ബാധിക്കുന്ന പ്രതികൂലമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടായേക്കാവുന്ന ഒരു സർക്കുലർ പുറപ്പെടുവിക്കുമെന്ന് മേജർ ആർച്ച് ബിഷപ്പിനും അതിരൂപതയുടെ അഡ്മിനിസ്ട്രേറ്റർക്കും നിർദ്ദേശം നൽകാൻ വത്തിക്കാനിലെ ഉന്നത അധികാര സമിതിക്കോ സ്ഥിരം സിനഡിനോ എങ്ങനെ കഴിയുമെന്ന് ഞങ്ങൾ അത്ഭുതപ്പെടുന്നു. ഇതുപോലത്തെ ഒരു സർക്കുലർ ഇറക്കാൻ മാത്രം എന്തെങ്കിലും രേഖാമൂലം വത്തിക്കാനിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഏകീകൃത രീതിയിലല്ലാതെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന വൈദികർ സഭാഭ്രഷ്ടരായിരിക്കണമെന്ന് പറയുന്നത് മനസ്സിലാക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഈ വിധി പ്രസ്താവനയെ അംഗീകരിക്കുവാൻ ഞങ്ങളുടെ മനസ്സാക്ഷി അനുവദിക്കുന്നില്ല. 5. ഏറ്റവും വലിയ ശിക്ഷ നൽകുന്നതിന് എന്താണ് ന്യായീകരണം? സഭാപരമായ ശിക്ഷകൾ നിയമലംഘനത്തിന് അനുവാദമായിരിക്കണം. സഭാശിക്ഷകളുടെ ഔഷധ സ്വഭാവത്തിന് പുകൾ പെറ്റ പൗരസ്റ്റ് കാനൺ നിയമത്തിന്റെ പ്രസക്തി എവിടെ പോയി? കൂടാതെ നമ്മൾ പ്രസംഗിക്കുന്ന ഹൃദയ നന്മ എവിടെ? വിശ്വാസത്തിന്റെയും ധാർമ്മികതയുടെയും ഭാഗമല്ലാത്ത കേവലം ഒരു അനുഷ്ഠാനം പിന്തുടരാത്തതിന്റെ പേരിൽ നമ്മുടെ വിശ്വാസികളുടെ മനസ്സാക്ഷിയെ ഭാരപ്പെടുത്തുന്ന
എന്തെങ്കിലും അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുവാൻ ഇടയന്മാരായ നമുക്ക് കഴിയുമോ? നല്ല ഇടയനായ കർത്താവിന്റെ മാതൃക പിന്തുടരുന്ന നല്ല ഇടയന്മാരാണെന്ന് അവകാശപ്പെടുവാൻ നമുക്ക് കഴിയുമോ? പ്രസ്തുത അനുഷ്ഠാനം നടപ്പിലാക്കുന്നതിനുള്ള പ്രതിരോധം ഒരു തരത്തിലും ഞങ്ങൾ ന്യായീകരിക്കുന്നില്ല. അപ്പോഴും ഞങ്ങൾക്ക് തോന്നുന്നത് അത് നടപ്പിലാക്കുന്നതിൽ നന്മപൂർണമായ ഒരു സമീപനമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നാണ്. വൈദികരെയും ജനങ്ങളെയും വിശ്വാസത്തിലെടുത്തുകൊണ്ടുവേണം സാധ്യമാകുന്നിടത്തെല്ലാം അത് നടപ്പാക്കുവാൻ. 6/2024 June 9 സർക്കുലർ പുറപ്പെടുവിച്ചതിനെ കുറിച്ചുള്ള കഥ ഞങ്ങൾക്ക് ഗൗരവപരമായ ആശങ്കയാണ് ഉളവാക്കിയത്. സിനഡിൽ ചർച്ച ചെയ്യുവാൻ ഉദ്ദേശിച്ചിരുന്ന സർക്കുലർ എങ്ങനെയാണ് നമ്മുടെ ചാൻസലറിൽ നിന്നും ചോർന്നത്? മുൻപും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് സംസാരം. 7/8 ബിഷപ്പ് ബോസ്കോ പുത്തൂരിന്റെ അധ്യക്ഷതയിൽ കൂടിയ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കൺസൾട്ടേഴ്സിന്റെയും കൊറോണ വികാരിമാരുടെയും സംയുക്ത യോഗം സമവായത്തിലെത്തിയതായി അറിയുന്നു. അതിനെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുവാൻ അവരുടെ യോഗം 3 പ്രതിനിധികളെ തിരഞ്ഞെടുത്തു. പ്രതിനിധികളെ കാണാൻ അങ്ങ് അവർക്ക് ഒരു അപ്പോയിന്റ്മെന്റ് 9 രാവിലത്തേക്ക് നൽകിയിരുന്നു എന്നത് തീർച്ചയായ കാര്യമാണല്ലോ. പക്ഷേ ആശ്ചര്യകരമെന്ന് പറയട്ടെ, അതിനിടെ തിടുക്കത്തിൽ സംയുക്ത സർക്കുലർ ഇറക്കുകയായിരുന്നു. 8, ഈ മുഴുവൻ പരിപാടിയുടെയും സൂത്രധാരൻ ആരാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. ഇനിയും സിനഡ് അംഗങ്ങളായ ഞങ്ങൾ നിശബ്ദരായ കാഴ്ചക്കാരായി തുടരണമോ? സഭയുടെ പിതാവും തലവനുമെന്ന നിലയിൽ മേജർ ആർച്ച് ബിഷപ്പിന് ഇത്തരം തീരുമാനമെടുത്തതിൽ എന്തെങ്കിലും സ്ഥാനമുണ്ടോ? അതോ അദ്ദേഹവും സിനഡൽ പിതാക്കന്മാരും വെറും കാഴ്ചക്കാരാണോ? ചില നിശ്ചിത കോണുകളിൽ നിന്ന് മേജർ ആർച്ച് ബിഷപ്പായ അങ്ങേക്ക് വലിയ സമ്മർദ്ദമുള്ളതായി കാണുന്നു. പരിശുദ്ധ പിതാവ് നൽകിയ മാർഗനിർദ്ദേശം അനുസരിച്ചോ ഈ പ്രശ്നം പരിഹരിക്കുവാൻ അങ്ങ് ആഗ്രഹിക്കുന്ന സൗഹാർദ്ദപരമായ രീതിയിലോ ഇത് നടപ്പിലാക്കുവാൻ അങ്ങേക്ക് ഒട്ടും അവസരം കിട്ടുന്നില്ല, അഥവാ ഇത്തിരി ഇടം മാത്രമേ കിട്ടുന്നുള്ളൂ എന്ന് � ഞങ്ങൾ മനസ്സിലാക്കുന്നു. 9/1999 ഏകീകൃത കുർബാന രീതി സംബന്ധിച്ച സിനഡൽ തീരുമാനത്തിന്റെ ഭാഗമായിരുന്ന നിരവധി മുതിർന്ന മെത്രാന്മാരും താഴെ ഒപ്പിട്ടിരിക്കുന്ന ഞങ്ങളെല്ലാവരും വൈദികരോടും സന്യസ്തരോടും അൽമായരോടും നിയമം അനുശാസിക്കുന്ന കൂടിയാലോചനകൾ നടത്താതെ 1999 സിനഡൽ തീരുമാനം പുനരുജ്ജീവിപ്പിക്കുന്നതിലെ അപകടത്തെക്കുറിച്ച് ശക്തമായും ആവർത്തിച്ചും മുന്നറിയിപ്പ് നൽകിയിരുന്ന കാര്യം അങ്ങ് ഓർക്കുന്നുണ്ടാകണമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. കൂടാതെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്നുള്ള ഞങ്ങളെല്ലാവരും ഉൾപ്പെടെ 12 ബിഷപ്പുമാർ 2021 ആ തീരുമാനത്തിന് മുൻപ് ഒരു വിയോജനക്കുറിപ്പ് നൽകിക്കൊണ്ട് ഈ പ്രതിസന്ധിയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഏകീകരണം ഐക്യത്തെ ബലി കഴിച്ചുകൊണ്ട് ആകരുതെന്ന് ഞങ്ങൾ ശക്തമായി ചൂണ്ടിക്കാട്ടിയിരുന്നു. ഞങ്ങളുടെ വിയോജിപ്പുകൾ ചർച്ചയ്ക്ക് പോലും എടുത്തില്ല എന്ന് മാത്രമല്ല, പ്രസ്തുത ഏകീകൃത കുർബാനയുടെ തീരുമാനം ഏകകണ്ഠമായ തീരുമാനമെന്ന് പ്രതീതിയാണ് വ്യാപകമായി സൃഷ്ടിക്കപ്പെട്ടത്. അങ്ങനെയുള്ള ഒരു തിരിച്ചുപോക്ക് നമ്മുടെ സഭയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ വിപത്ത് വരുത്തിവെക്കുമെന്ന ഞങ്ങളുടെ മുന്നറിയിപ്പിനെ യാതൊരു പരിഗണനയും നൽകാതിരുന്നതിൽ ഞങ്ങൾക്ക് അതിയായ വിഷമമുണ്ട്. ഇത് നമ്മുടെ സമൂഹത്തിൽ വിശ്വാസ തകർച്ചയ്ക്കും അതിരൂപതയിൽ കടുത്ത ക്രമസമാധാന തകർച്ചയ്ക്കും കാരണമായേക്കുമെന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു. ഞങ്ങളുടെ മനസ്സാക്ഷിക്ക് വിരുദ്ധമായ ഈ കടുത്ത നടപടിയുടെ സാക്ഷികളാകേണ്ടി വരുന്നത് വളരെ ഹൃദയഭേദകമാണ്. 10, എറണാകുളം അങ്കമാലിയിൽ കാണുന്ന ഈ പ്രതിരോധം പല ഘട്ടങ്ങളുടെയും ഫലമാണെന്ന് കാര്യങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ മനസ്സിലാകും. നമ്മൾ സമയമെടുത്ത് ഒരു സമവായ പ്രക്രിയയിൽ എത്തേണ്ടിയിരുന്നു. ഭൂമി കുംഭകോണം ഉൾപ്പെടെ നമ്മുടെ സഭയുടെ സമീപകാല ചരിത്രത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ വിഷയത്തിലും മറ്റ് വിഷയങ്ങളിലും തങ്ങൾക്ക് നീതിയും സത്യവും ലഭിച്ചില്ലെന്ന് അതിരൂപതയ്ക്ക് ശക്തമായി തോന്നുന്ന സാഹചര്യത്തിൽ കടുപ്പമുള്ള ഈ സർക്കുലർ കൊണ്ട് ഈർഷ്യയും സംഘർഷവും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒറ്റയടിക്ക് മാറ്റിയെടുക്കുവാൻ കഴിയാത്ത ഒരു വലിയ വൈകാരിക തലം ഈ കാര്യങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ ആസൂത്രണം ചെയ്യുന്ന ഏതൊരു നടപടിയും വിവേകപൂർണവും അനുരഞ്ജനാപരവുമായിരിക്കണമെന്ന് ഞങ്ങൾ കരുതുന്നു. 11, എങ്ങനെയൊക്കെയോ നമ്മുടെ മെത്രാൻ സിനഡ് അതിന്റെ ശരിയായ അർത്ഥത്തിൽ സിനഡൽ ആകുന്നതിൽ പരാജയപ്പെട്ടു. സ്വന്തം സഹോദരന്മാരായ മെത്രാന്മാരെ ഗൗരവമായി കേൾക്കുന്നതിലും വിവേകവും കരുണയുമുള്ള ഇടയന്മാരാകുന്നതിലും അജപാലകരായ നമ്മൾ പരാജയപ്പെട്ടുവെന്ന് എല്ലാ താഴ്മയോടെയും ഏറ്റുപറയുകയും വേണം. ഈ നിരാശാജനകമായ സമയങ്ങളിൽ ആളുകൾ വൈകാരികമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ പ്രത്യാശ നഷ്ടപ്പെടാതെ നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ഇടപെടലിൽ ആശ്രയിക്കുകയും വൈദികരും സന്യസ്തരും വിശ്വാസികളുമായും സംഭാഷണം തുടരുവാൻ നമ്മൾ ധൈര്യം കാണിക്കുകയും ചെയ്യണം. ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ സന്ദേശത്തിൽ
സമയമെടുത്തുള്ള ധീരമായ സംഭാഷണത്തിന്റെ ആവശ്യകത ഊന്നിപ്പറയുന്നുണ്ടല്ലോ. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്നുള്ള മെത്രാന്മാരായ ഞങ്ങൾ നിലവിലെ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കുന്നതിന് അനുസരണത്തിന്റെ പുണ്യം ഉപേക്ഷിക്കാതെ തന്നെ വൈദികരുമായുള്ള ഈ സംഭാഷണ പ്രക്രിയയിൽ സഹായിക്കുവാൻ ആവശ്യമെങ്കിൽ തയ്യാറാണ്. 12. മേൽപ്പറഞ്ഞതൊക്കെ ഉപസംഹരിച്ചാൽ താഴെ ഒപ്പിട്ടവരായ ഞങ്ങൾ 2024 ജൂൺ 9 പുറപ്പെടുവിച്ച സർക്കുലറിനെ കുറിച്ച് ഗൗരവമായ ഞങ്ങളുടെ എതിർപ്പ് പ്രകടിപ്പിക്കുകയും ഏകീകൃത രീതിയിൽ കുർബാന അർപ്പിക്കാത്തവരെ മഹറോൻ ചെയ്യുവാനുള്ള ഏത് നീക്കത്തിലും ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. സിനഡ് അംഗങ്ങൾ എന്ന നിലയിലും എറണാകുളം അങ്കമാലിയിലെ അടിസ്ഥാന യാഥാർത്ഥ്യങ്ങൾ നന്നായി അറിയാവുന്ന മെത്രാന്മാർ എന്ന നിലയിലും ഈ വിഷയം പുനർപരിശോധിക്കുവാൻ ഞങ്ങൾ ഞങ്ങളുടെ ഉന്നത അധികാരത്തോട് ആത്മാർത്ഥമായി അപേക്ഷിക്കുന്നു. മറിച്ച് സഭയിൽ വലിയ ഭിന്നത സൃഷ്ടിക്കരുത് എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഈ വിയോജനക്കുറിപ്പ് ഞങ്ങളുടെ പേരുകൾക്കൊപ്പം രേഖപ്പെടുത്തുവാനും സിനഡ് അംഗങ്ങളുമായി ഇത് പങ്കിടുവാനും ഞങ്ങൾ ബഹുമാനപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപൂർവ്വം നിങ്ങളുടെ സ്വന്തം മാർ എഫ്രൈം നരികുളം, ശാന്താ രൂപത മെത്രാൻ, മാർ ജോസ് ചിറ്റൂപ്പറമ്പിൽ, CMI രാജ്കോട്ട് രൂപത മെത്രാൻ, മാർ ജോസ് പുത്തൻവീട്ടിൽ ഫരീദാബാദ് രൂപത സഹായ മെത്രാൻ, മാർ കുര്യാക്കോസ് ഭരണികുളങ്ങര ഫരീദാബാദ് രൂപത മെത്രാൻ, മാർ സെബാസ്റ്റ്യൻ എടയന്ദ്രത് മാണ്ഡ്യ രൂപത മെത്രാൻ.